ഓണാഘോഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവോണ സദ്യ. ആ തിരുവോണ സദ്യയുടെ വിശേഷങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഉപ്പേരി, പഴം, പപ്പടം, പായസം തുടങ്ങി 12-ൽ വിഭവങ്ങൾ ചേർന്നതാണ് ഓണസദ്യ. അതേസമയം പരമ്പരാഗത ചില ചിട്ടവട്ടങ്ങളുണ്ട്. 26 വിഭവങ്ങൾ ഉണ്ടാകും. 6 ചേർന്നതാണ് ആയുർവേദം അനുസരിച്ചുള്ള പരമ്പരാഗത സദ്യ. എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്പ്, ചവർപ്പ് എന്നീ രസങ്ങളാണ് ആയുർവേദ വിധിപ്രകാരമുള്ള സദ്യയിൽ വേണ്ടത്. സദ്യയിലുള്ള പോഷകക്കൂടുകൾ കൊണ്ടാവാം സദ്യ ഒരു നേരമാവാമെന്ന് സിദ്ധവൈദ്യൻ നിർദ്ദേശിക്കുന്നത്. വിളമ്പുന്നതിനും ഉണ്ണുന്നതിനുമെല്ലാം അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. തൊട്ടുകൂട്ടാനുള്ളതും ചാറുകറിയും കൂട്ടുകറിയും സദ്യയിൽ വേണം. തുമ്പ് മുറിക്കാത്ത വാഴയിലയിലാണ് ഓണസദ്യ വിളമ്പേണ്ടത്. സദ്യ കഴിക്കാനിരിക്കുന്ന ആളുടെ ഇടതുവശത്ത് വാഴയിലയുടെ തുമ്പ് വരുന്ന തരത്തിലാണ് ഇല വയ്ക്കേണ്ടത്. ആദ്യം വിളമ്പുന്നത് ഉപ്പേരിയാണ്. ഇലയുടെ ഇടത്തെ അറ്റത്താണ് ഉപ്പേരി വിളമ്പുന്നത്. സാധാരണ 3 ഉപ്പേരിയാണ് വിളമ്പാറുള്ളത്. കായ വറുത്തത്, ചേമ്പ് വറുത്തത്, നേന്ത്രക്ക വറുത്തെടുത്ത്, ശർക്കര പാവ് കാച്ചിയ ശർക്കര ഉപ്പേരി. വിഭവങ്ങളിൽ ഉപ്പ് കൂടുതൽ ആവശ്യമുള്ളവർക്കായി ഉപ്പും വയ്ക്കാറുണ്ട്. അതിനുശേഷം ചെറുപഴവും ചെറുതും വലുതുമായ 2 പപ്പടവും വിളമ്പും. തുടർന്ന് ഇഞ്ചിക്കറി, നാരങ്ങാക്കറി, മാങ്ങാക്കറി എന്നിവയും വിളമ്പും. ഇലയുടെ വലത്തെ അറ്റത്തായി അവിയൽ വിളമ്പും. അതിനടുത്തായി തോരനും കിച്ചടിയും പച്ചടിയും കുറച്ച് വിളമ്പും. തുടർന്ന് കൂട്ടുകറിയും കാളനും ഓലനും വിളമ്പും. കാളൻ, ഓലൻ, അവിയൽ, തോരൻ, എരിശ്ശേരി, മെഴുക്കൂരട്ടി. ഇത് കഴിഞ്ഞാൽ ചോറ് വിളമ്പും. ചോറിനൊപ്പം പരിപ്പും നെയ്യും ഒഴിച്ച് പപ്പടം പൊട്ടിച്ച് ഊണ് തുടങ്ങാം. അത് കഴിഞ്ഞാൽ സാമ്പാറും കൂട്ടി ചോറ് കഴിക്കാം. അത് കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ പായസം വിളമ്പാറുണ്ട്. എന്നാൽ പലയിടത്തും സാമ്പാറിന് ശേഷം പുളിശ്ശേരിയോ കാളനോ വിളമ്പാറുണ്ട്. പായസങ്ങളിൽ ആദ്യം അടപ്രഥമനാണ് വിളമ്പാറുള്ളത്. പായസങ്ങളിൽ രാജാവാണ് അടപ്രഥമൻ. അതിനുശേഷം പഴപ്രഥമൻ, കടലപ്രഥമൻ, ഗോതമ്പ് പായസം എന്നിവയും വിളമ്പാറുണ്ട്. ഏറ്റവും അവസാനമാണ് പാൽപായസം വിളമ്പാറുള്ളത്. ചിലയിടങ്ങളിൽ പാൽപായസത്തിനോടൊപ്പം ബോളി എന്ന പലഹാരം കൂടി നൽകാറുണ്ട്. പായസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മോരും രസവും വിളമ്പും. കൈക്കുമ്പിളിൽ ഇവ വാങ്ങി കുടിക്കാറാണ് പതിവ്. മോര് വിളമ്പുന്നതോടെയാണ് ഓണസദ്യ പൂർത്തിയാവുക.